കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ ആറുപേരും പത്തനംതിട്ട സ്വദേശികളാണ്. എട്ടാം വയസ്സിൽ അച്ഛൻ നഷ്ടമായതാണ് ആകാശന്. പഠനം കഴിഞ്ഞ് കുവൈറ്റിൽ ജോലിക്ക് പോയതോടെ പച്ചപിടിച്ചു തുടങ്ങിയതാണ് മന്ദറ ശോഭനാലയം. സഹോദരിയുടെ വിവാഹം നടത്തിയതും വീട് പുതുക്കിയതുമെല്ലാം ആകാശിന്റെ കഠിനാധ്വാനം കൊണ്ടാണ്. എല്ലാം ഒതുക്കി ഈ ഓണത്തിന് വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിച്ചു വരാനിരുന്നപ്പോഴാണ് ദുരന്തം. ഓണത്തിന് നാട്ടിൽ വരാനിരിക്കുവായിരുന്നു. നീ വരുന്നില്ലയോ നാട്ടിലെ ഉടനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 3 മാസത്തെ സാലറി പെൻഡിങ് ഉണ്ട്, അതെല്ലാം കിട്ടാതെ എങ്ങനെ വരുന്നത്, അതുകൊണ്ട് ഓണത്തോട് പഠിപ്പിച്ചേ വരികയുള്ളൂ. ഇങ്ങനെ അമ്മയുടെ ഒരു തുണ അവനായിരുന്നു, ഇനി അവർക്ക് തുണയില്ലാതായി. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെ മരണ വാർത്ത കേട്ട ഞെട്ടലിലാണ് ഇതേ കമ്പനിയിലെ ജീവനക്കാരൻ ഷിനു. മരിച്ച പലരും ഒരേ പാത്രത്തിൽ ഉണ്ടുറങ്ങിയവരായിരുന്നു എന്നുള്ളതാണ് ഷിനുവിന്റെ വേദന. ഞങ്ങള് എന്താ പറയണ്ടേ, ഒരേ ഒന്നിച്ച് എന്നും കാണുന്നവരും എന്താ പറയണ്ടേ, ഒരുമിച്ച് എന്താ പറയണ്ടേ, ഒരു പാത്രത്തിൽ തിന്നുന്നവരെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരാണ് മരിച്ച മറ്റൊരു പത്തനംതിട്ടക്കാരൻ. ഇപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ബെല്ലടിക്കുന്നുണ്ടല്ലോ, റിംഗ് ചെയ്യുന്നുണ്ട് ഫോൺ. പ്രതീക്ഷയിലായിരിക്കും കുടുംബം അവസാന നിമിഷം. അങ്ങനെയാണ്, ഇത് എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചേച്ചിയോടും മോളോടും ഇതുവരെ പറഞ്ഞിട്ടില്ല, മരിച്ചു എന്നുള്ള വിവരം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുപോലെ അപകടം പറ്റിയെന്നുള്ളത് അറിയാം, പക്ഷെ മരണപ്പെട്ടിട്ടെന്നുള്ള അറിയില്ല ഇതുവരെ. മുരളീധരന്റെ ഫോണിലേക്ക് പ്രതീക്ഷയോടെ ഭാര്യ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ രാത്രി വൈകി മകന് സ്ഥിരീകരണം കിട്ടി. കമ്പനി ഇൻചാർജ് കൂടിയായിരുന്ന പി വി മുരളീധരനും മരിച്ചു. മേപ്പറാൾ സ്വദേശി 31-കാരൻ തോമസ് സി ഉമ്മൻ വീടിന്റെ ഏക ആശ്രയമായിരുന്നു. പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങുകൾക്കായി ഓഗസ്റ്റിൽ നാട്ടിൽ വരാനിരിക്കെയാണ് മരണം. കീഴ്വായ്പൂർ സ്വദേശി 31-കാരൻ സിബിൻ ടി എബ്രഹാം, നിരണത്ത് കുടുംബ വീടുള്ള ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി മാത്യു തോമസ് എന്നിവരുടെ മരണവും നാടിനെ സങ്കടത്തിലാഴ്ത്തി. എൻ കെ ഷിജുവിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.